ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു ഐക്യ വ്ളോഗായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ ഐറ്റംസ് ഉണ്ട് വിലക്കുറവിൽ, എന്തെല്ലാം ഓഫറും കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പം ഞാനിവിടെ പോയത് ഒന്ന് രണ്ട് ഐറ്റംസ് എടുക്കാനായിരുന്നു. അപ്പോൾ ഇതുപോലെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന്. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ പർച്ചേസിന് ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾ സ്കൂളിൽ പോയിട്ടുള്ളത്. അപ്പോൾ എന്നെ ഇവിടെ റിസ്ക് ഇറക്കി തന്നിട്ട്, ഞാൻ മുന്നേ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഐറ്റംസ് എടുക്കാറുള്ളൂ, പക്ഷെ ഇവിടെ കുറേ ഓഫറെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ മൊത്തത്തിലൊരു വ്ളോഗ് ആക്കാമെന്ന്. ഇതിൽ ഞാൻ കുറേ പ്രോഡക്ട്സ് എല്ലാം കാണിക്കുന്നുണ്ട്. എനിക്ക് നല്ലതായിട്ട് തോന്നിയതും പിന്നെ എന്താ പറയുക, റേറ്റിലും നല്ല വ്യത്യാസം തോന്നിയതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയേനെ. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറേ ഐറ്റംസിന് ലോവർ പ്രൈസൊക്കെ ഉണ്ട്, പിന്നെ ചിലത് ഇങ്ങനെ ഐക്കിയ ഫാമിലിക്ക് എന്തെല്ലാം ഓഫർ അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു ട്രേ ഉണ്ടല്ലോ, നല്ല ഭംഗിയാണ് കാണാൻ, അതിനും ലോവർ പ്രൈസിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു ഡിസൈനും പിന്നെ വൈറ്റ് കളറും ആണല്ലോ. പിന്നെ കുറേ ഐറ്റംസ് ഒന്നും ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, ഐക്കിയയിൽ ഇതെല്ലാവരും എത്തിയിട്ടുണ്ടാവും. പിന്നെ ഇത് ഇതുപോലെയുള്ള ഈ ഒരു ലിൻ റോളറിൻ്റെ ആ ഒരു റോൾ ഉണ്ടല്ലോ, അതിനെല്ലാം ഓഫറുണ്ട്. ഇതും നല്ല കേട്ടോ, നമുക്കിപ്പോൾ ഫ്രിഡ്ജിലെല്ലാം സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനും എല്ലാം നല്ല, പല സൈസിലും കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഇത് വർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എൻ്റെ അടുത്ത് ഉണ്ട് ഓൾറെഡി. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ അങ്ങനെയുള്ള കുറേ പീസസ് ഉണ്ട്. അതിൽ പെട്ട ഒന്നാണിത്, ഈ പ്ലാന്റ്സിൻ്റെ സെറ്റ്. മൂന്നെണ്ണമായിട്ടാണ് കിട്ടുന്നത്. അത് സിംഗിളായിട്ടും വെക്കാം, ഇതുപോലെ മൂന്നെണ്ണം അങ്ങനെ ആയിട്ടും സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ കുറച്ച് സെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതും നല്ല ഭംഗിയാട്ടോ, കിച്ചണിലെല്ലാം വെക്കാനും എല്ലാം. അതിൻ്റെ തന്നെ പോട്ട്സും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരത്തെ ഉള്ള തന്നെ ഞാൻ മുന്നേ കാണാത്ത ഒരു കളറാണ്. ആ കാണുന്ന പേസ്റ്റൽ കളറിലുള്ള ഈ ഒരു പിങ്ക് കളറിലുള്ള പോട്ടുണ്ടല്ലോ, അത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വൈറ്റ് ട്രെയിൻ്റെ ഡിസൈൻ തന്നെയാണ് വരുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ടേനു കാണാൻ. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ മൾട്ടിപർപ്പസ് ഐറ്റം യൂസ് ചെയ്യാം കേട്ടോ. വെറും പ്ലാന്റ്സ് ഇട്ട് വെക്കാനല്ലാണ്ട് ഇപ്പോൾ കിച്ചണിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ സ്പൂണും കാര്യങ്ങളെല്ലാം ഇട്ട് വെക്കാനും അങ്ങനെയെല്ലാം. പിന്നെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു സംഭവം നല്ല, നമ്മളെ മിൽക്കെല്ലാം എന്താ പതപ്പിച്ചെടുക്കാൻ ഫ്രോത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം കേട്ടോ, അപ്പം നല്ല. പിന്നെ ഇവിടെ ആദ്യം മുതലേ കണ്ടുവരുന്ന ഈ ഒരു കപ്പ്, ഇതിനെല്ലാം രണ്ട് റിയാലോ മൂന്ന് റിയാലോ അങ്ങനെ റേറ്റ് ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട്. ഇത് അറിയാലോ പോട്ട് പ്രീസ്, നമുക്കിപ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും റൂമിൽ മൊത്തം കിട്ടും. ടേബിളെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം ഒരു ട്രേലെല്ലാം ആയിട്ട്. ഇത് പുതിയ ഐറ്റം തോന്നുന്നുണ്ട്, ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഈ ഒരു വൈറ്റ് കളറല്ല, ഒരു ഓഫ് വൈറ്റിൽ വരുന്ന ഈ ഒരു ജഗ്ഗും. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, എന്നാലും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ അധികവും എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ഒരു എൻ്റെ ഒരു ട്രൈപോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സംഭവം കാണാൻ ചെറുതാണെങ്കിലും നല്ല യൂസ്ഫുള്ളാട്ടോ എനിക്ക്. അധികം ഐക്കിയയിൽ വന്നാൽ വാങ്ങണം എന്ന് വിചാരിക്കും, പിന്നെ ലാസ്റ്റ് മിനിറ്റ് വേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ട് വരുന്ന സംഭവമാണിത്. ഇപ്രാവശ്യം ഞാൻ എടുത്തട്ടോ. ഇത് സാലഡ് സ്പിന്നർ എന്നാണ് പറയുന്നതെങ്കിലും നമുക്കിപ്പോൾ വെജീസ് എല്ലാം കഴുകിയിട്ട് അത് മൊത്തത്തിൽ ഇങ്ങനെ ഡ്രൈ ആക്കാനും, മെയിനായിട്ട് ചീര അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഡ്രൈ ആക്കാൻ നല്ല കേട്ടത്. ഇത് പിന്നെ ഓവനിലെല്ലാം നമ്മൾ ഫുഡ് ചൂടാക്കാൻ വെക്കുമല്ലോ, അന്നേരം മൂടി വെക്കാനുള്ള ലിഡാട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഇതാ ഈ ഒരു വൈറ്റാണ്, ഈ ഒരു വൈറ്റ് ബോക്സ്. അവിടെ ഞാൻ നോക്കുന്ന സമയത്ത് പുതിയ കുറേ കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രീനൊന്നും ഞാൻ മുന്നേ കണ്ടിട്ടില്ല, ഗ്രീന്, ബ്ലാക്ക്, പിന്നൊരു
പേസ്റ്റൽ കളറിൽ, പേസ്റ്റൽ പിങ്കിൽ വരുന്ന അല ഉണ്ടേനു. അതിനെന്തോ ചെറിയ വൈറ്റും ഈ കളേഴ്സും തമ്മിൽ 2 റിയാലിൻ്റെ എന്തോ വ്യത്യാസം വരുന്നുണ്ട്. ഇത് പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ പറ്റിയ ഒരു ഡിഷ് റാക്ക് എന്ന് പറയാം, സിമ്പിളായിട്ടുള്ള. അതുപോലെ തന്നെ ഡ്രയിങ് മാറ്റ്. ഇത് ഇതിൻ്റെ തന്നെ ആദ്യമെല്ലാം ബ്ലൂ കളറായിരുന്നു, ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ആഷ് കളറിലും പിന്നെ ഒരു ഗ്രീൻ കളറിലെല്ലാം ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ, നല്ല യൂസ്ഫുള്ളാട്ടോ. യൂസ്ഫുള്ളും ആണ്, അതേപോലെ തന്നെ ചെറിയ റേറ്റേ വരുന്നുള്ളൂ. പല സൈസിലുള്ള ബോക്സസ് ഉണ്ട്. ഇതുപോലെയുള്ള ഐറ്റംസ്, ഇത് മെയിനായിട്ടും ഇപ്പം കുട്ടികളുടെ പിന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, ജ്വല്ലറീസ് കാര്യങ്ങൾ, റിങ്സ് അങ്ങനത്തെ ഒക്കെ വെക്കാൻ നല്ല. പിന്നെ ഞാൻ ഈ ഒരു ഹാങ്ങർ എടുത്തിനേനു. ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയിലേക്ക് തോന്നി. ആ ഒരു സോക്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചാണ്ടപ്പം, അപ്പം ഞാൻ 1-2 എണ്ണം അതും എടുത്തിന് കേട്ടോ. മെയിനായിട്ട് വന്ന ഇതുപോലെയുള്ള ബോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാനാട്ടോ. അപ്പം ഞാൻ ആ ഒരു ഏരിയയിൽ കുറച്ച് നേരം നിന്നിനേനു. ഇതൊക്കെ പിന്നെ കുട്ടികളുടെ സെക്ഷനാണ്, അവർക്ക് അവരുടെ ഡിന്നർ സെറ്റും കാര്യങ്ങളും എല്ലാം. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന പോലെ സെറാമിക്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലെല്ലാം വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആട്ടോ. പിന്നെ ആ ഒരു സെക്ഷനിൽ തന്നെ ഇതാ ഇതുപോലെയുള്ള ബോക്സസ് ഉണ്ട്. അതിൻ്റെ തന്നെ 2-3 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതും അവർക്ക് സ്റ്റഡി ടേബിളിലെല്ലാം വെച്ച് കൊടുത്താൽ, അവരെ പെന്ന് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റിയ ഒരു ബോക്സാണ്. ഇതൊക്കെ പിന്നെ നേരത്തെ ഉള്ള നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെയാണ്. പക്ഷേ അതിനെല്ലാം ഇപ്പം ലോവർ പ്രൈസിലാണ് കൊടുക്കുന്നത്, എന്തെല്ലാം ഓഫറെല്ലാം ഉണ്ട്. പിന്നെ ഐക്കിയയിൽ വന്ന ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സംഭവമാണ് ഈ വൈറ്റ് പ്ലേറ്റ്, വൈറ്റ് ബൗള് കാര്യങ്ങളെല്ലാം. ഒന്നാമത് വൈറ്റാണ്, അതിൻ്റെയാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. പിന്നെ റേറ്റും കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ തന്നെ സെറാമിക്കല്ല ഇത് വരുന്നത്, അതുകൊണ്ട് തന്നെ അത്ര വെയിറ്റും കാര്യങ്ങളൊന്നും അതുമില്ല. ഇവിടുന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിഷ് റാക്കാട്ടാ. സംഭവം നല്ല, പക്ഷേ ഇത് ക്ലീനാക്കാൻ എനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. ചില ആളുകൾക്ക് നല്ലതായിരിക്കും. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ പ്ലേറ്റൊക്കെ വെക്കുന്ന, അതിൻ്റെ സൈഡ് ഭാഗത്തൊരു ബ്ലാക്ക് കളർ പോലെ ലൈറ്റ്, അത് എല്ലാ ബ്രഷൊന്നും അതിലേക്ക് ആവുകയും ഇല്ല. അപ്പോൾ ക്ലീനാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയേ. പിന്നെ ഇവിടുന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നതും അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇവിടുത്തെ സിസേഴ്സ്. പ്രത്യേകിച്ച് കിച്ചണിൽ യൂസ് ചെയ്യാനിപ്പം ഫിഷെല്ലാം കട്ട് ചെയ്യാനും അങ്ങനെയെല്ലാം ചിക്കൻ അതെല്ലാം കട്ട് ചെയ്യാൻ അടിപൊളിയാട്ടോ ഈ ഒരു കത്രിക. അപ്പോൾ പുറത്തുനിന്നെല്ലാം നമ്മൾ വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇത്. അങ്ങനെ വലിയ ആർഭാടായിട്ടൊന്നും ഇല്ലെങ്കിലും യൂസ് ചെയ്യാൻ നല്ല. പിന്നെ ഇക്കയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ കത്രികനെ കൊണ്ട് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു സോസ് പാനോ അല്ലെങ്കിൽ നമ്മളധികവും ചായയെല്ലാം വെക്കാനാണല്ലോ യൂസ് ചെയ്യുക ഇത്. കാര്യം പുറത്തുനിന്ന് വാങ്ങിച്ച എൻ്റെ ആ ഒരു പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഇളകിപ്പോയിട്ട്, ഞാൻ ഇവിടുന്ന് ഈ ഒരു പാന് വാങ്ങുന്നതിന് മുന്നേ ഞാൻ 3-4 എണ്ണം അങ്ങനെ ഇളകിപ്പോയി, സ്ക്രൂ ഫിക്സ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇവിടുന്ന് വാങ്ങിയാൽ ഇത് ഇളകിപ്പോകുന്നില്ല കേട്ടോ, നല്ല സ്ട്രോങ് ആണ്. പിന്നെ അത് സ്ക്രൂ അല്ല, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഇതാ ഈ ഒരു സ്റ്റീമർ. ഇത് എന്നോട് കമൻസിൽ ചോദിച്ചിരുന്നു, ഞാൻ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഡോളർ പ്ലസ് എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇതാന്ന് തോന്നുന്നുണ്ട്.
കാര്യം ഇതിന് അതിങ്ങനെ കൊളുത്തിയെടുക്കാനുള്ള ഒരു ഹുക്കും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നോമ്പല്ലേ വരുന്നത്, അപ്പം അധികവും നമുക്ക് വേണ്ടി വരുന്ന ഐറ്റംസിൽ പെട്ടിയാട്ട ഇതുപോലെയുള്ള ബൗളും കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഇനലിതാ 4 റിയാൽ അങ്ങനെയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ വിട്ടുപോയ വേറെയും ബൗളുകളുണ്ട് കേട്ടോ, സെറ്റായിട്ട് കിട്ടുന്ന 2 സൈസിൽ, വൈറ്റിലും പിന്നെ വേറൊരു ഗ്രേ കളറും ഞാൻ അവിടെ കണ്ടിനേനും. അതും നല്ല യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് ഓൾറെഡി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഈ ഒരു കട്ടിംഗ് ബോർഡ് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല തന്നെയാണ്. ഇതാ ഈ ഒരു ഐറ്റം, ഇത് ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്നുണ്ട്. സിങ്കിൻ്റെ സൈഡിലെല്ലാം വെക്കാം, ലിക്വിഡും പിന്നെ ബ്രഷെല്ലാം ഇട്ട് വെക്കാനും എല്ലാം നല്ല. ഞാനിതിന് മുന്നേ വാങ്ങിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കത്രിയനെ കൊണ്ടെല്ലാം പറഞ്ഞല്ലോ നല്ല യൂസ്ഫുള്ളായിന്ന്, അതുപോലെ എനിക്ക് യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് ഈ സിലിക്കൻ്റെ ഈ ഒരു ലിഡ്. ഇത് സെറ്റായിട്ട് കിട്ടുക, ഒരു സെറ്റിൽ 2 എണ്ണം ഉണ്ടാവും 2 സൈസിൽ. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ സിമ്പിൾ ഡിസൈനിൽ വരുന്ന ഇതുപോലെയുള്ള ബൗളുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പിന്നെ അതൊന്നും വാങ്ങാത്തതുകൊണ്ട് അതിലെ കൂടെ കുറേ നേരമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുന്ന് പിന്നെ ഞാൻ കിച്ചൺ ടവലും അതുപോലെ ബാത്ത് ടവലും എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടുത്തെയാണ് ഞാൻ മെയിനായിട്ട് ആഹിലിന് യൂസ് ചെയ്യല്, അധികം കട്ടിയില്ലാത്ത എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ഞാൻ അധികം ഇവിടെ നിന്ന് തന്നെ എടുക്കൽ. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇനി മുന്നേ കാണാത്ത കുറച്ച് കളേഴ്സ് എല്ലാം കണ്ടപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് കേട്ടോ. ഈ കളേഴ്സ് എല്ലാം മുന്നേ ഉള്ളതാ, ഇത് സെറ്റായിട്ട് കിട്ടുന്ന 4 എണ്ണം ഉണ്ടാവും ഒരു സെറ്റിൽ, കിച്ചൺ ടവലായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു യെല്ലോ അതുപോലെ ഈ ഡാർക്ക് കളേഴ്സൊന്നും ഇതിന് മുന്നേ ഇല്ല കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാനിവിടുന്ന് വാങ്ങിച്ചിട്ട് അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു വൈറ്റ് ഇതാട്ടാ. നേരത്തെ ഡിഷ് റാക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ ആ ഒരു വൈറ്റ് കളറ്, അത് പിന്നെ ക്ലീൻ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലിപ്പെല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് പിന്നെ ഇളകിപ്പോകുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇത് പുതിയ ഐറ്റം തോന്നുന്നുണ്ട്, ഇതിന് മുന്നേ വന്നപ്പോൾ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, അതിൻ്റെ ആ ഒരു കളറും പിന്നെ അത്യാവശ്യം നല്ല എന്താ പറയുക ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള നല്ലൊരു കണ്ടെയ്നർ തന്നെയാണ്. ഇത് ലിഡോടു കൂടിയാണ് വരുന്നത്, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല തന്നെയാണ്. അതിൻ്റെയും നല്ല വലിയ സൈസിലുള്ള മുതൽ ചെറിയ സൈസിലുള്ള വരെ കിട്ടാനുണ്ട്. ഞാനിവിടുന്ന് കുറച്ചിങ്ങനെ ലോങ് ആയിട്ടുള്ള ടൈപ്പ് ചെറുത് ഇതാ ഈ ഒരു ഐറ്റം ഞാൻ എടുത്തിനു. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്ത കുറച്ച് ഐറ്റംസ് എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.